നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം കാക്കയുടെ അഹങ്കാരത്തിൽ ഇനി എല്ലാവരുടെയും മേൽ കൈ വയ്ക്കാമെന്ന് കരുതണ്ട അഥവാ കൈ വെച്ചാൽ പോലീസിന് കിട്ടാൻ പോകുന്നത് നല്ല ഇട്ടിന്റെ പണിയാണ് ഒരുപാട് നല്ല പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുണ്ട് എന്നാൽ ചുരുക്കം ചിലർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തി കാരം പഴി കേൾക്കുക ഈ മൊത്തം ഉദ്യോഗസ്ഥരാവും അതാണ് അവസ്ഥ എങ്കിൽ ഇനി അത് നടക്കില്ല ാക്കിയുടെ ബലത്തിൽ ജനങ്ങളോട് കയ്യൂക്ക് കാട്ടുന്ന പോലീസുകാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് നഷ്ടപരിഹാരം നൽകേണ്ടി വരും കോടതികൾ വിധിക്കുന്ന നഷ്ടപരിഹാരമാണ് പോലീസിൽ നിന്ന് ഈടാക്കുന്നത് ക്രിമിനൽ കേസും അച്ചടക്ക നടപടിയും നേരിടേണ്ടി വരും രണ്ടായിരത്തി പതിനേഴ് ഹർത്താൽ ദിനത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന് കല്ലെറിഞ്ഞെന്ന കുറ്റം ചുമത്തി സഹകരണ ബാങ്ക് ക്ലർക്കായ എസ് അരുണിനെ ക്രൂരമായി മർദ്ദിക്കുകയും കള്ളക്കേസ് എടുക്കുകയും ചെയ്ത സംഭവത്തിൽ ഹരിപ്പാട് പോലീസിനെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ടാണ് തുടക്കം കസ്റ്റഡിയിൽ മർദ്ദനമേറ്റതിന് അരുണിന് മുപ്പത്തി അയ്യായിരം രൂപ വിക്ടിം കമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന് നൽകാൻ ആഭ്യന്തര വകുപ്പ് ഇന്നലെ ഡി ജി പി അനിൽകാന്തിന് ഉത്തരവ് നൽകി ഈ തുക കുറ്റക്കാരായ ഏഴ് പോലീസുകാരിൽ നിന്ന് ഈടാക്കും അരുണിന്റെ ഭാര്യ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച് മുപ്പത്തി അയ്യായിരം രൂപ നഷ്ടപരിഹാരത്തിന് ഉത്തരവ് നേടിയിരുന്നു നഷ്ടപരിഹാരം നൽകാനോ പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാനോ ഡി ജി തയ്യാറായിരുന്നില്ല അരുൺ ഹൈക്കോടതിയെ സമീപിച്ചു ഉടനടി നഷ്ടപരിഹാരം നൽകാനും അത് പോലീസുകാരിൽ നിന്ന് ഈടാക്കാനും കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാനും കോടതി കഴിഞ്ഞ മാർച്ചിൽ ഉത്തരവിട്ടു അതാണിപ്പോൾ നടപ്പാക്കുന്നത് ഇനി മുതൽ കോടതി ഉത്തരവുണ്ടായാൽ ഉടനടി ബന്ധപ്പെട്ടവരിൽ നിന്ന് തുക ഈടാക്കുകയും അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തൊൻപതിന് ഹർത്താൽ ദിവസം അരുണിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തി മർദ്ദിച്ചു സി ഐ എന്ന ടി മനോജ് കരണത്തടിക്കുകയും മൃഷണം ഞെരിക്കുകയും ചെയ്തു ദേഹമാസകലം മർദ്ദനമേറ്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയിലും ചേപ്പാട് ആയുർവേദ കോളേജിലും അരുൺ ദീർഘകാലം ചികിത്സ തേടി വിവാദമായതോടെ ഹരിപ്പാട് സി ഐയും ഇപ്പോൾ മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ ടി മനോജ് എസ് ഐ കെ ജി രതീഷ് പോലീസുകാരായ പി സുനിൽ എസ് സാജൻ സുനിൽകുമാർ സാഗർ എ അഞ്ജുനാഥ് എന്നിവർക്കെതിരെ ക്രിമിനൽ കേസെടുത്തിരുന്നു പോലീസുകാർക്കെതിരെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അച്ചടക്ക നടപടിയെടുക്കാനും ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടു അരുണിനെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് ചുമത്തിയ കള്ളക്കേസിൽ തുടർ നടപടി വേണ്ടെന്ന് കോടതിയെ അറിയിക്കും ഇതിൽ നിന്ന് പാഠമാകേണ്ട നഷ്ടപരിഹാര കഥകളുടെ കുറച്ച് ഭാഗങ്ങൾ പറയാം രണ്ട് കോടിയുടെ അടുത്ത് ഐ എസ് ആർഒ ചാരക്കേസിൽ പോലീസ് പീഡനത്തിന് ഇരയാവുകയും ജോലി നഷ്ടപ്പെടുകയും ചെയ്ത നമ്പിനാരായണന് സർക്കാർ നൽകിയ നഷ്ടപരിഹാരം ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്നാരോപിച്ച് എട്ട് വയസ്സുകാരിയെയും പിതാവിനെയും പരസ്യ വിചാരണ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് സർക്കാർ ചുമത്തിയ പിഴ ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരം ഇരുപത്തി അയ്യായിരം കോടതി ചിലവർ അങ്ങനെ മൊത്തത്തിൽ ഇത്രയും അന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് കൊടുക്കേണ്ടി വന്നു നാല് ലക്ഷം ഫോർത്ത് സ്റ്റേഷനിലെ ഉരുട്ടിക്കൊല കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ട് പോലീസുകാർ രണ്ട് ലക്ഷം വീതം നഷ്ടപരിഹാരം നൽകാൻ സി ബി ഐ കോടതി ഉത്തരവ് ഇങ്ങനെ പോലീസ് തിരിച്ചങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത കേസുകൾ ഒരുപാടാണ് അതുകൊണ്ട് തന്നെ ഇതൊരു മുന്നറിയിപ്പാണ് അനാവശ്യമായി യാതൊരു വിധത്തിലും സാധാരണ ജനങ്ങളുടെ മേൽ കയ്യൂക്ക് നടത്താൻ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തന്നെ നഷ്ടപരിഹാരം കൊടുക്കാൻ തന്നെയാണ് കോടതിയുടെ ഉത്തരവ്